വടകര മർച്ചന്റ്സ് അസോസിയേഷനും മറ്റും ഇന്നലെ അവരുടെ ആശങ്കകളും ആകുലതകളും എല്ലാം തന്നെ നമ്മോട് പങ്കുവെച്ചിരുന്നു. ഇതേ തുടർന്ന് അല്ലെങ്കിൽ ഇവർക്കെല്ലാം സന്തോഷകരമാകുന്ന ഒരു വാർത്തയിലേക്കാണ് ഇന്നലെ വൈകിട്ടോടെ അല്ലെങ്കിൽ ഇന്നലെ രാത്രിയോടെ വടകര എത്തിച്ചേർന്നിരിക്കുന്നത്. കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും ചില വാർഡുകളെ ഒഴിവാക്കിക്കൊണ്ട് കളക്ടർ ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. ഇന്ന് വടകരയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഇവിടെ കച്ചവട സ്ഥാപനങ്ങളെല്ലാം തന്നെ 5 മണിവരെ തുടർന്ന് പ്രവർത്തിക്കാനുള്ള അനുമതിയുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന അതായത് സെപ്റ്റംബർ മാസത്തോടുകൂടി ഓണം എത്തുന്ന ആ ഒരു അവസരത്തിൽ കൂടുതൽ ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നതിനായി കച്ചവട സ്ഥാപനത്തിലേക്ക് എത്തുകയും ഇത്രയും കാലത്തെ നഷ്ടത്തിന്റെ ഒരു ചെറിയൊരു തരത്തിലെങ്കിലും ഇവർക്ക് ഈ ഒരു നഷ്ടം നികത്താനാവുമെന്ന ഒരു പ്രതീക്ഷയുമുണ്ട്. എന്തായാലും ഇവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ അറിയാം. വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കഴിഞ്ഞ ഒരു ഏകദേശം 27 ദിവസത്തോളം വടകരയിലുള്ള കച്ചവടക്കാർ കഴിഞ്ഞുപോയത്. അതായത് കഴിഞ്ഞ 2 മാസത്തെ ലോക്ക്ഡൗൺ കൂടാതെ അപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെയാണ് കടന്നു പോയത്. ഈ അവസരത്തിൽ ഞങ്ങളെ കൂടെ നിന്ന എം പി ആയിക്കോട്ടെ, എം എൽ എ ആയിക്കോട്ടെ, മറ്റ് സാമൂഹ്യ പ്രവർത്തകരായിക്കോട്ടെ, എല്ലാവർക്കും മർച്ചൻ്റ് അസോസിയേഷൻ യൂത്ത് വിങ്ങിൻ്റെ വക നന്ദി അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ അഹോരാത്രം പണിയെടുത്ത നമ്മുടെ പ്രസിഡൻ്റ് മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡൻ്റ് സലാം കാക്കും മറ്റ് പ്രവർത്തകർക്കും മറ്റു ഭാരവാഹികൾക്കും യൂത്ത് വിങ്ങിൻ്റെ വക പ്രത്യേകം നന്ദി അറിയപ്പെടുത്തുന്നു. അതുകൂടാണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ കച്ചവടക്കാരായ നമ്മൾ മുഖേന ഒരു പ്രശ്നം വടകരയിൽ ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ മുഴുവൻ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് വടകരയുള്ള മുഴുവൻ കച്ചവടക്കാരും മുന്നോട്ട് പോകണം എന്ന് യൂത്ത് വിങ്ങിൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഒരു സ്ഥാപനം നടത്തുന്നത് ഒരു കച്ചവടക്കാരൻ മാത്രമല്ല, അവിടെ ഒരുപാട് സ്റ്റാഫുകളുണ്ടാവും, അവരുടെ ജീവിതം ഉണ്ടാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മാർച്ചിൽ മുനിസിപ്പാലിറ്റിയിൽ ടാക്സും ബിൽഡിംഗ് ടാക്സും എല്ലാ നികുതിപ്പണവും അടച്ചിട്ട് ഒരു എസ് എൽ സി റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ കണക്കാക്കിയിട്ട് സ്റ്റോക്കും വെച്ചിട്ട് എന്തോ ഒരു വലിയൊരു സംഭവം. പക്ഷേ ആ മഹാമാരി നമുക്കിതെല്ലാം എന്ത് ചെയ്തു, 2 മാസം കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ട് നമ്മൾ കട അടച്ചു, ഒരു വ്യാപാരിയോ ഒരാളോ പ്രതികരിച്ചിട്ടില്ല, ആരും എന്ത് ചെയ്തിട്ടില്ല, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തു. ഈ അവസരത്തിൽ നമ്മൾ ഈ വടകരയിൽ ഇപ്പോൾ 25 ദിവസമായി കട അടച്ചു. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലീൻ ചെയ്യാനുള്ളൊരു അവസരം ഒരു സമയം കൊടുത്തിട്ടുണ്ട്. കാരണം പല സ്റ്റോക്കും ഒരു ചില ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പട്ട് സാരി മടക്കി വെച്ച് ആ മടക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ അതിൽ കളർ ഫെയ്ഡാവും. ഈ അവസരം ഇവിടെ തന്നില്ല. പക്ഷേ എന്തോ ആയിക്കോട്ടെ, ചെയർമാനും നമ്മളെ എം പിയും ഇവരൊക്കെ ഇടപെട്ട് നമ്മളെ വീണ്ടും ഈ ഒരു കച്ചവടം നശിക്കുന്നതല്ല, അതിലൂടെ ഒരുപാട് കുടുംബങ്ങളും കൂടി നശിക്കുന്നുണ്ട്. ഒരു വ്യാപാരമാണ് ഒരു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഓരോ വീട്ടിലും എത്തുന്നത്. ഇത് നശിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാകും. ഇത് ഏറ്റവും വലിയ സന്തോഷം ജനിക്കുന്ന ദിവസമാണ്. ഇതിന് അഹോരാത്രം പ്രവർത്തിച്ച നമ്മളെപ്പോലെ തന്നെ നാട്ടുകാർ എല്ലാവർക്കും വേദനയുണ്ട്. പക്ഷേ ആർക്കും ഇത് ഇടപെടാൻ പറ്റില്ല. ഇവരൊക്കെ ഇടപെട്ട് ഒരു നല്ല രീതിയിൽ എത്തിച്ചതിൽ സന്തോഷമുണ്ട്. നമ്മൾ വ്യാപാരികൾ എന്ന് പറഞ്ഞാൽ പല സംഘടനകളുണ്ടാവും, പക്ഷേ എല്ലാം ഒരു അമ്മ പെറ്റ മക്കളാണ്. അവിടെ എന്തില്ല, വകഭേദങ്ങളില്ല. ഒരാൾക്ക് എന്ത് പ്രശ്നം വന്നാലും എല്ലാവർക്കും തുല്യരാണ്. നമ്മൾ പല പ്രശ്നങ്ങളും എന്തു വെച്ചാൽ പല ഫെസ്റ്റിവലും നമുക്ക് എന്തായി നഷ്ടപ്പെട്ടു. ക്രിസ്മസ് ആയിക്കോട്ടെ, പെരുന്നാളായിക്കോട്ടെ, വിഷു ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഓണവും വരുന്നു. അതും കൂടി കഴിഞ്ഞാൽ ഈ കൊല്ലത്തെ വ്യാപാരിനെ സംബന്ധിച്ച് സ്കൂൾ സീസണും എല്ലാം കഴിഞ്ഞു. ആ ഓണവും കൂടി ഇല്ലെങ്കിൽ പിന്നെ വ്യാപാരി ആത്മഹത്യയല്ലാണ്ട് വേറെ വഴിയില്ല. അവന് ബിൽഡിംഗ് ടാങ്ക്സും അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സർക്കാർ എന്തെങ്കിലും ഒരു ആനുകൂല്യം വ്യാപാരികൾക്ക് കൊടുത്തോ എങ്കിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. പക്ഷേ ഇതുവരെ ഒന്നും തന്നിട്ടില്ല. ആ വേദനയും കൂടി ഈ അവസരത്തിൽ ഞാൻ ഇവിടെ സഹകരിക്കണം. ജനങ്ങളാണ് നമ്മളുടെ ഏറ്റവും വലിയ ശക്തി. ജനങ്ങൾ എന്ത് ചെയ്യണം, ജനങ്ങളാണ് സർക്കാർ. അപ്പോൾ ജനങ്ങൾ പ്രതികരിച്ചാൽ സർക്കാർ കാര്യങ്ങൾ മനസ്സിലാവും.